ഹായ് കൂട്ടരെ അപ്പോൾ ഞാൻ സെക്കീന സെക്കരി ട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ള വീഡിയോസ് എന്താ ചോദിച്ചാൽ പിന്നെ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് ആമ്പലുണ്ട് കേട്ടോ അപ്പോൾ ആ ആമ്പലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്തൊരു കുളമുണ്ട് ചെറിയൊരു കുളമാണ് ആ കുളത്തിൽ നിറയെ ആമ്പലമായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാരെ പറിച്ച് കൊണ്ടുപോയിട്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ ഏട്ടത്തേക്ക് ആമ്പൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കുളത്തിലൊന്ന് വന്ന് ഒന്ന് പറിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങളിൻ്റെ ചാനല് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണേ പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കണം കേട്ടോ എന്നാലും പിന്നെ അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താൻ കഴിയുള്ളൂ അപ്പോൾ ഈ കുളത്തിന് വലിയൊരു തവളയൊക്കെ ഉണ്ട് കേട്ടോ വലിയ തവളനൊക്കെ കണ്ടിട്ട് പേടിയൊക്കെയാണ് എന്നാലും ആമ്പലം നമുക്ക് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഏതായാലും കുളത്തിൽ നമ്മൾ ഇറങ്ങിയൊക്കെ കേട്ടോ മേലൊന്ന് കിട്ടാൻ ചാൻസ് കുറവാണ് നല്ല അടിയിലാവും വേര് അപ്പോൾ ആ വേര് നമുക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് കുളത്തിൽ ഇറങ്ങി നോക്കട്ടെ കുറച്ചൊക്കെ രായുള്ള കുളമാണ് പക്ഷേ കുറച്ച് ഇപ്പുറത്തേക്ക് കുറച്ച് നമുക്ക് കുറച്ച് പിന്നെ ഇപ്പുറത്തേക്ക് കുറച്ച് വല്ലാതെ ആയല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പറിക്കണം അപ്പോൾ വെള്ളം പൊന്തിയതുകൊണ്ടാണ് നമുക്കിത് പറിക്കാൻ പറ്റുന്നത് ഇപ്പോൾ മഴ പെയ്തതുകൊണ്ട് അല്ലെങ്കിൽ വെള്ളം താഴ്ത്താണെങ്കിൽ നമുക്കിത് കിട്ടാൻ പാടാണ് ഇത് നിറയെ ഉണ്ടായിരുന്നു പന്ത് കളിച്ചാൽ വരുന്ന കുട്ടികളൊരു ചെറിയൊരു ഇത് കൊണ്ടുവന്നിട്ടതാണ് കയ്യ് അതങ്ങനെ മൊത്തത്തിലുണ്ടായിരുന്നു അങ്ങനെ അത് എല്ലാവരും കൊണ്ടുപോയി തീർന്നു അപ്പോൾ ഇടക്കൊക്കെ തീമ്പോൾ മുട്ടൊക്കെ ഉണ്ടായിരുന്നു പൂവൊക്കെ വിരിയാറുണ്ടായിരുന്നു ഇപ്പം മുട്ടൊന്നും കാണാനില്ല പിന്നെ അപ്പോൾ ഏതായാലും നമ്മൾ ആമ്പൽ പറിക്കുക കേട്ടോ അപ്പോൾ പിന്നെ ഒന്ന് ഇറങ്ങിയൊക്കെ കേട്ടോ കുളത്തേക്ക് വലിയ തവള ഉണ്ട് കേട്ടോ തവള പറഞ്ഞാൽ എനിക്ക് പേടിയൊക്കെ ഉണ്ട് ഏതായാലും നമ്മളെ ചെല്ലുമ്പോൾ തവള താന്ന് പോയിക്കോളൂ എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങുക കേട്ടോ ആമ്പൽ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങിട്ടോ വെള്ളം നിറയെ കൊണ്ടിട്ട് പേടിയൊക്കെ ഉണ്ട് കേട്ടോ ചിലപ്പോൾ പെടുവെന്നാവട്ടോ ഏതായാലും പറിച്ചു കേട്ടോ നല്ലോണം വെള്ളമുണ്ട് പേടിയുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ആമ്പലം എന്തായാലും കിട്ടിയേ തീരൂ ഞാൻ ഏതായാലും പറിച്ചു നോക്കട്ടെ അയ്യോ ഇവിടെ നിന്നും കിട്ടാനൊരു വഴിയില്ലല്ലോ കഷ്ടട്ടോ ഏതായാലും ഒന്ന് കിട്ടിയിട്ടുണ്ട് അതിമ മുറുക്കി പിടിച്ച് പോയിട്ട് ഇല്ലട്ടോ അതിൻ്റെ വേര് കിട്ടിയില്ലട്ടോ കഷ്ടം അപ്പൊ ഏതായാലും ഒന്നും പാടെ ശ്രമിച്ചു നോക്കട്ടോ അയ്യോ രക്ഷില്ല കിട്ടിട്ടുണ്ടോ കൈവാ വേര് കിട്ടി അപ്പൊ ഏതായാലും ഇന്നിപ്പോ ഒരു വേര് കിട്ടിട്ടോ ആമ്പലിന്റെ വേര് കിട്ടിയല്ലോ അപ്പൊ ശ്രമം വിജയിച്ചിട്ടോ ആമ്പലിന്റെ വേര് കിട്ടി അയ്യോ ആ വേര് കിട്ടി ഏതായാലും ഭാഗ്യട്ടോ ഇനി ഒന്നും പാടെ വേണം എനിക്ക് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടുകാരി അപ്പോൾ അവൾക്കും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഏട്ടത്തിൻ്റെ വീട്ടിലേക്കാട്ടോ അപ്പോൾ ആ കൂട്ടുകാരി വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരിക്കും വേണം അത്രേ ഇതിലൊരു തൈ സത്യം പറഞ്ഞു ഞാൻ ഈ കുളത്തിൽ ജനിച്ചിട്ട് ആദ്യമായിട്ട് ഇറങ്ങുക കേട്ടോ ഈ ആമ്പലിൻ്റെ പക്ഷേ എനിക്ക് പേടിയുണ്ട് എന്നാലും ഞാൻ വിടൂല എങ്ങനെ അല്പം ഏതായാലും വന്ന പരിശ്രമം വിജയിച്ചിട്ടുണ്ട് പക്ഷേ കൂടെ വന്ന കൂട്ടുകാരി അവൾക്കും വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് അവൾക്ക് കൊടുക്കണം പാവല്ലേ അപ്പോൾ ഇനി പിന്നൊരുക്കെ വന്നിട്ട് ശ്രമിക്കണം ഇപ്പോൾ ഏതായാലും സത്യം പറഞ്ഞാൽ ഈ കുളത്തിൽ നമ്മൾ ജനിച്ചാരെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ആ ഒരു പേടിയുണ്ട് പിന്നെ കുളം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയൊന്നുമില്ല ചുറ്റുപാടും ഇങ്ങനെ പുല്ലും കാടും ഒക്കെ ആയിട്ട് പിന്നെ വന്നപ്പോൾ തന്നെ വലിയൊരു തവളനെയൊക്കെ കണ്ടപ്പോഴേ സത്യത്തിലൊരു പേടി ഇതിൻ്റെ പിന്നെ ഇറങ്ങാനൊരു പേടി അപ്പോൾ പേടിയോട് കൂടി ഏതായാലും വന്നതല്ലേ വിചാരിച്ചിട്ട് ഏതായാലും ഒരു താമര കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പൂ നല്ല പിന്നെ റോസ് കളറുള്ള പൂവാട്ടോ എന്ത് രസമറിയോ ഇതിൻ്റെ പൂ കാണാൻ അപ്പോൾ നമുക്ക് ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇത് അവൾക്ക് കൊടുക്കുകയാണ് ഇനി അവൾ കൊണ്ടുപോയി ഉണ്ടാക്കിയിട്ട് അവളെ ഇരുന്ന് വാങ്ങാം ഇവിടെ നിന്ന് എനിക്ക് ഇനി കിട്ടാൻ പറിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കിട്ടണില്ല അപ്പോൾ ഇനി എന്തായാലും എനിക്കുള്ള എൻ്റെ ഇത്താത്താക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഓൾക്ക് ഇനി ഓളെ ഒഴിവാക്കിയിട്ട് ഇത് നമ്മളെ കൂട്ടുകാരിക്ക് കൊടുക്കുകയാണ് അവൾ കൊണ്ടുപോയി ഉണ്ടാക്കട്ടെ എന്നിട്ട് അവളെ എടുത്തുനിന്ന് പിന്നെ നമുക്ക് ഇനി വാങ്ങിക്കല്ലോ പക്ഷേ ഇത് നല്ല ആയുണ്ട് കേട്ടോ ഇവിടെ മാത്രമേ ഉള്ളൂ ആയില്ലാത്ത അപ്പുറത്ത് ഇവിടെ കുറച്ച് നമുക്ക് ഇങ്ങനെ ഒരു അത്ര വെള്ളമുണ്ട് പക്ഷേ അപ്പുറത്ത് നല്ലൊരു കിണറാണത് കുളം എന്നതിന് പറയില്ല സത്യത്തിലൊരു കിണറാണ് ഈ ഇവിടുത്തെ ഈ പിന്നെ ഇവിടെയൊക്കെ നനക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കിണറാണ് അപ്പോൾ
അമ്പലം ഏതായാലും ഈ കിട്ടിയതായിട്ട് തൃപ്തിപ്പെട്ട് നമ്മൾ പോവുക കേട്ടോ. അപ്പം ഇനിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. അപ്പം നിങ്ങൾ ഇന്ന് എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ വോയിസിലോ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ മാക്സിമം നിങ്ങൾ അത് പിന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ എന്തെങ്കിലും വോയിസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ക്ഷമിക്കുക. നമ്മൾ ഇങ്ങനെ ഫസ്റ്റായിട്ട് തുടങ്ങേണ്ട ഒരു വീഡിയോസ് ആണ്. അപ്പോൾ കുറേ പോരായ്മകളുണ്ടാവും, അതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്ക്, അതിൽ നല്ലത് മാത്രം ഒരുപാട് പോരായ്മകളാവും. അപ്പോൾ ഏതായാലും നമ്മളിത് അവൻ്റെ മാതിരി നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ താമരക്കുളം ഒന്ന് എടുത്ത് വിട്ടതാണ്. ഓക്കെ, ബൈ, സി യു. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളൊക്കെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ എല്ലാവർക്കും പിന്നൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, സെക്കീനാ.